ഇക്കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട മലയാളി സൂപ്പർ താരമായ സഹലാബ്ദുൽ സമദിനെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് വിട്ടു നൽകി. പകരം കേരള ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധ നിരയിലേക്ക് ടീമിലെത്തിച്ച ഇന്ത്യൻ താരമാണ് പ്രീതം കോട്ടാൽ. എന്നാൽ പ്രീതം കോട്ടാലെ ടീമിലെത്തിച്ചതിനു ശേഷം വലിയ വിമർശനങ്ങൾ തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഏറ്റുവാങ്ങിയിരുന്നത്. ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട സൂപ്പർ താരമായ സഹലാബ്ദുൽ സമദിനെ വിട്ടു നൽകി പകരം പ്രീതം കോട്ടാലിനെ ടീമിലെത്തിച്ചതിൽ ആരാധകർ ഒട്ടും തന്നെ തൃപ്തരായിരുന്നില്ല. എന്നാൽ സീസൺ ആരംഭിച്ചതിനു ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സൂപ്പർ താരം തന്നെയാണ് പ്രീതം കോട്ടാൽ. വളരെ മികച്ച പ്രകടനം തന്നെയാണ് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് പ്രീതം കോട്ടാൽ ഇന്ത്യൻ ടീമിൽ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ആദ്യ ഇലവനിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല? അതിനുള്ള കാരണം എന്താണെന്ന് ഇപ്പോൾ ആരാധകർ ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. ഇതിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ദേശീയ ടീമിൻ്റെ പരിശീലകനായ ഇഗോർ സ്റ്റിമാക്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: റൈറ്റ് ബാക്ക് സ്ഥാനത്തേക്കുള്ള മത്സരാർത്ഥികളിൽ ഒരാളാണ് പ്രീതം കോട്ടാൽ. പക്ഷേ ഞങ്ങൾക്ക് അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ആവശ്യമാണ്. അവൻ ക്ലബിൽ ഒരു സെൻറ്റർ ബാക്കായാണ് കളിക്കുന്നതെങ്കിൽ ദേശീയ ടീമിൽ ഒരു സെൻറ്റർ ബാക്കായി ഞാൻ അവനെ കാണുന്നില്ല. ഇതാണ് ഇഗോർ സ്റ്റിമാക്കിൻ്റെ വാക്കുകൾ. ഇഗോർ സ്റ്റിമാക്കിൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അദ്ദേഹത്തെ സെൻറ്റർ ബാക്ക് എന്ന പൊസിഷനിൽ കളിപ്പിക്കുന്നതിൽ അദ്ദേഹം ഒട്ടും തൃപ്തനല്ല. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ സെൻറ്റർ ബാക്ക് പൊസിഷനിലാണ് കളിപ്പിക്കുന്നത്. എന്നാൽ ഇഗോർ സ്റ്റിമാക്കിന് റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിപ്പിക്കാനാണ് ആഗ്രഹമെന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.